നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്കാണ്. കാന്തല്ലൂരിനെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, ഫ്രൂട്ട്സിൻ്റെ ബാസ്ക്കറ്റായ കാന്തല്ലൂരിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക്, മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അങ്ങനെ മറയൂരിൽ നിന്നും നമ്മൾ കാന്തല്ലൂരിലോട്ട് പോവാണ്. അവിടെ കുറേ കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ അവിടെ റിസോർട്ടിൽ തന്നെ ആക്കി ഒപ്പിച്ചിട്ട് മറയൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂർ. അവിടെ ഈ ഫ്രൂട്ട്സ് വെളുത്തുള്ളിയുടെ വിളവെടുപ്പാന്ന് പറയുന്നത്. വിളവെടുക്കാൻ പോവല്ല, വിളവെടുപ്പ് കാണാൻ പോവാണ്. വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബീട്രൂട്ട് പറഞ്ഞുള്ള വെളുത്തുള്ളി, ക്യാരറ്റ്. ഈ പോകുന്ന കാന്തല്ലൂരിൽ നിന്ന് നമ്മുടെ കാന്തല്ലൂരിൽ നിന്ന് മറയൂരിൽ നിന്ന് നമ്മുടെ കാന്തല്ലൂരോട്ട് പോകുന്ന റോഡ് സൈഡ് വ്യൂ ഒക്കെ നല്ല അന്യായ വ്യൂ ആണ്. മേഘങ്ങളൊക്കെ എടുത്ത് പാറയിലോട്ട് വെച്ചേക്കുന്ന പോലുള്ള അടിപൊളിയാണ്. മൂന്നാറിൽ പോകുന്നവര് തീർച്ചയായിട്ടും മറയൂർ ഒന്ന് വരുന്നത് നല്ലതാണ്. ഞങ്ങൾ മൂന്നാറിൽ പലപ്പോഴും വന്നു പോയിട്ടുണ്ട്, പക്ഷെ മറയൂർ വന്നിട്ടില്ല. മൂന്നാറിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം? മൂന്നാറിൽ നിന്ന് വരുന്നവര് താഴേന്നുള്ള വെള്ളച്ചാട്ടം കണ്ട് 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 മേളി വരും. മേളി വന്ന് അന്നത്തെ ദിവസം ചിലപ്പം അത്രയും കാഴ്ച കണ്ടിങ്ങി വരും. മൂന്നാറിൽ വന്നിട്ട് അപ്പോഴത്തേക്ക് സന്ധ്യയാകും, റൂം എടുക്കും, അവിടെ താമസിക്കും. പിറ്റേ ദിവസം പെട്ടെന്ന് മൂന്നാറിലെ കാഴ്ച കണ്ട് ആൾക്കാരങ്ങ് പോവാം. സത്യം പറഞ്ഞാൽ നേരെ മൂന്നാറിൽ നേരെ കാന്തല്ലൂർ എന്ന് പറഞ്ഞു. കാന്തല്ലൂർ വന്നിട്ട് പിറ്റേ ദിവസം മൂന്നാറിലെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകണം. മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ഈ മറയൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ട് വിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ചുമ്മാതാണ്, ഒറിജിനലൊന്നുമല്ല. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, എരി ഉള്ളത് എരി ഇല്ലാത്തത്. ഇപ്പം നമ്മൾ കാന്തല്ലൂരിലോട്ട് പോവാണ്. നമുക്കൊന്ന് കുറച്ച് ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ആനകൾ പോകുന്ന റോഡാണ്, സൂക്ഷിക്കണമെന്ന്. കാട്ടാനകളെ ഉദ്ദേശിച്ച കേട്ടോ. ഞാൻ വരുന്നവരെല്ലാം മൂന്നാറിൽ വന്നിട്ട് പോവാ, മറയൂർ കാണാം. അതെ, മറയൂര് മറഞ്ഞിരിക്കുക, കാണാതെ പോവാ. ശരിക്കും പറഞ്ഞ അതാണ് മറഞ്ഞിരിക്കുന്ന ഊരാണ് മറയൂർ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഉള്ളവര്. പിന്നെ ഏകദേശം പകുതി ഓളം ആൾക്കാരും തമിഴ്നാടും മലയാളവും കൂടെ ഒരു കലർന്ന രീതിയാണ് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ രീതികൾ താമസിക്കുന്നത്. കാരണം മലയാളം അറിയാം, എന്നാലും തമിഴും മിക്സാണ് കൂടുതലും ഇവിടെ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ പോകുമ്പോഴെല്ലാം ഇങ്ങനെ എന്താ പറയുന്നത്. അതെ, ആൾക്കാരൊക്കെ ഇവിടെ മൂന്നാറിൽ നിന്ന് വരുന്നവരും പിന്നെ മറയൂരൊക്കെ അറിയാവുന്നവര് ഇവിടൊക്കെ പിന്നെ വരുന്നുണ്ട്. ആൾക്കാരുണ്ട്, റഷില്ല. എന്തായാലും ഇവിടെ അധികം റഷുള്ള സ്ഥലമല്ല. മൂന്നാറിലൊക്കെ ഞങ്ങൾ കണ്ടപ്പം ഭയങ്കര റഷാണ്. നമുക്ക് അവിടോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനേ തോന്നത്തില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാനൊരു തോന്നത്തില്ല. അതുപോലെ റഷായിരുന്നു, നല്ല തണുപ്പൊരു രീതിയാണ്. വലിയ തണുപ്പില്ല. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പം ഈ ഒരു സൗണ്ട് കേൾക്കാമായിരുന്നു. ചീവിടാണെന്ന് തോന്നുന്നു, എങ്കിലും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കാന്തല്ലൂരിലുള്ള ഒരു ചീനി ഫാംസ് എന്നറിയപ്പെടുന്ന ഒരു ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെയുള്ള പല ഫാമുകളിലും സഞ്ചാരികൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഫാമിൽ എൻട്രി ഉണ്ടെന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഈ ഒരു ഫാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമേ.
ഫാമിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. വെളുത്തുള്ളി എങ്ങനെയത്? ഇത് കിലോ വന്നിട്ട് കെട്ടായിട്ടാണെങ്കിൽ 100 രൂപ. യൂസ് ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ കൊണ്ടുപോയി എങ്ങനെ? നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് കെട്ടിട്ട് കിട്ടാൻ പോയി വീട്ടിലേക്ക്. കിച്ചൺ കെട്ടിട്ട് കിട്ടാൻ ആവശ്യമുള്ള കട്ടിയോ ഉപയോഗിക്കുക. ഒരു കെട്ടിന് എത്ര കിലോ? 100 രൂപ. ഒരു കൊല്ലം വരെ കിടക്കും ഗ്യാരണ്ടി. ഇതെങ്ങനെയാ വെച്ചാൽ ഇപ്പൊ വെളുത്തുള്ളി സീസണാണ്. ഇത് ഞങ്ങൾ എടുത്തു വെച്ചിട്ട് ഈ 5-6 മാസം കഴിഞ്ഞ് വെളുത്തുള്ളി എവിടെയും കാണത്തില്ല. റോഡ് സൈഡ് കച്ചവടക്കാരൊക്കെ നിന്ന് പോകും. സ്റ്റോക്ക് വെച്ചിട്ട് 100 രൂപയ്ക്കാണ്. നമ്മളിവിടെ ഇവരുടെ ഒരു ഗാർഡനകത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഗാർഡനകത്ത് ഇങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് കാണിച്ചു തരാമേ. ഇവിടെ വെളുത്തുള്ളിയുടെ വിളവെടുപ്പായിരുന്നു, അത് കാണിച്ചു. പിന്നെ ഇനി ഓരോന്നായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കസ്റ്റേർഡ് ആക്കുന്നു, കസ്റ്റേർഡ് ആക്കി. കസ്റ്റേർഡ് ആപ്പിൾ, അപ്പം അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ പോവാണ്. ഇത് മരത്തക്കാളിയാണേ. നമ്മളുടെ അവിടെയൊക്കെ തക്കാളി ചെറിയ പ്ലാന്റ് അല്ലേ. ഇത് മരത്തക്കാളി. പിന്നെ ഇത് ഓറഞ്ച് ആണോ? മുസമ്പി. ഓക്കെ, ഇതൊന്നും പഴുത്തിട്ടില്ല. മുസമ്പിയാണ്. ഓക്കെ, ഫ്ലവേഴ്സ് ഒക്കെ കണ്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവേഴ്സ് ഒക്കെ കണ്ടോ. ഇത് അവക്കാഡോ. പേര് സബർ ജില്ലി. സബർ ജില്ലി പേരിൻ്റെ ഫ്രൂട്ടൊന്നും ഇതേ കാണാനില്ലധികം. രണ്ട് ഫ്രൂട്ട് കിട്ടി. പേരിൻ്റെ ഫ്രൂട്ടാണ്. ഓറഞ്ച് ഒന്നും പഴുത്തിട്ടില്ല. പച്ചയായിട്ട് ഇതെല്ലാം ഇഷ്ടംപോലെ ഓറഞ്ചസ്. ചക്ക നമ്മളെ നാട്ടിലൊക്കെ ആണല്ലോ അത്ത ചക്ക. ഹലോ, ആപ്പിൾ ട്രീ ആണ്, പക്ഷെ ആപ്പിളൊന്നും ഇല്ല. ഇത് ആപ്പിളിൻ്റെ മരമാണ്, പക്ഷെ അവർ അത് നെറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒന്ന് കിളിയൊക്കെ കൊത്താതും ഒക്കെ ആയിരിക്കും. പക്ഷെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും സമയമല്ല ഇതിപ്പോൾ. ഹലോ, അവർ നെറ്റ് ഇട്ടേക്കും അതുകൊണ്ട്. ഇവിടെല്ലാം ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. അത് പക്ഷേ ഓറഞ്ചൊക്കെ പച്ചയായിട്ടേ ഉള്ളൂ, പഴുത്തൊന്നും ആയിട്ടില്ല. പ്ലമ്മിൻ്റെ ട്രീ ഇത് പേരയാണ്. പേരയ്ക്കാ, പക്ഷെ ഇതിന് വേറൊരു കളറാണ്.
വെളുത്ത എന്തോ പേരയ്ക്ക വെറൈറ്റി ലീഫിനും എന്തോ വെറൈറ്റി ഉണ്ട്. കണ്ടോ സ്വീറ്റ് പാഷൻ ഫ്രൂട്ട്. ഇങ്ങനെ വള്ളി താഴോട്ട് ഇങ്ങനെ കിടക്കും ഒരു മരത്തിൽ നിന്ന് ഫ്ലവറുണ്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ടിനേക്കാളും ഇച്ചിരി വ്യത്യാസമുണ്ട്. നാട്ടിലൊക്കെ കാണുന്നതിലും ഇച്ചിരി വ്യത്യാസമാണ്. എന്തോ വഴുത പുളി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തോ എന്തോ ഒരു നാരങ്ങ ഓറഞ്ച് അല്ല കേട്ടോ, നാരകമാണെന്ന് തോന്നുന്നു. നാരകമാണെന്ന് തോന്നുന്നു. അവക്കേടാണ്, പക്ഷേ ഫ്രൂട്ട്സ് ഇല്ല. മേലുള്ളതിൽ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇത് മൽബറിയാന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ ഒക്കെ മൽബറി ഇതിലും ചെറുതാണ്. ലോങ് മൽബറി. ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സീസൺ അല്ലെന്നറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് കാഴ്ചകളെ കാണിക്കാൻ പറ്റുകയുള്ളൂ. കാന്തല്ലൂരിൻ്റെ മനോഹരമായ ഈ കാഴ്ചകൾ ഒന്ന് നേരിട്ട് വന്ന് കാണേണ്ടത് തന്നെയാണ്, ആരും മിസ് ചെയ്യല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.